നെക്സ്റ്റ് ടോപ്പിക്കാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ CST. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഗ്രാമർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? നാല് ട്യൂപ്പിൾ വെച്ചിട്ട് അല്ലേ, VT PS, സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്, സെറ്റ് ഓഫ് ടെർമിനൽസ്, പ്രൊഡക്ഷൻ റൂൾസ് ആൻഡ് സ്റ്റാർട്ട് സിമ്പിൾ. അപ്പോൾ ഒരു ഗ്രാമർ ജി കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയണത് ഇത് ഫോർമുല ആവണം, ആൽഫ ഗിവ്സ് ബീറ്റി ആയിരിക്കണം. ഓക്കെ, അതിൽ ആൽഫയുടെ ലെങ്ത് എന്ന് പറയണത് ബീറ്റയുടെ ലെങ്ത്തിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം. അതായത് ഈ ആൽഫയുടെ ലെങ്ത് എന്ന് പറയണത് ഈ ബീറ്റയെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആവണം. ഇനി ബീറ്റയുടെ ലെങ്ത് എന്ന് പറയണത് ഒരിക്കലും സീറോ ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ റൂൾസ് എങ്ങനെയായിരിക്കണം? പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയണത് ആൽഫ 1A ആൽഫ 2 ഗീവ്സ് ആൽഫ 1B ആൽഫ 2. ഇതിൽ ആൽഫ 1 ആൽഫ 2 എന്ന് പറയണത് എംറ്റി ആവാം, പക്ഷേ ഒരിക്കലും ബീറ്റ എന്ന് പറയണത് ഒരിക്കലും എംറ്റി ആവരുത്. ഓക്കെ, ഇനി നമ്മുടെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പമ്പിംഗ് ലെമ്മ വെച്ചിട്ട് നമ്മൾ ചില ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൻ്റെ ലാംഗ്വേജാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ആ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനേക്കാൾ പവർഫുള്ളായിരിക്കും. കാരണം ചില ലാംഗ്വേജസ് ഒന്നും നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല, അത്തരം ഗ്രാമർ നമുക്ക് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് CFGയേക്കാൾ പവർഫുള്ളാണ് CSG, ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ. ഇനി ഇവിടെ വരുന്ന ലാംഗ്വേജാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഓക്കെ, ഇപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ വരുന്ന ലാംഗ്വേജസിൻ്റെ പേര് അതിൻ്റെ റെക്കഗ്നൈസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിൽ വരുന്ന ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, അതിൽ വരുന്ന ഓട്ടോമാറ്റ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമ്മൾ പഠിച്ചു പറഞ്ഞു അല്ലേ. ഇപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ വരുന്ന ലാംഗ്വേജ് ഏതാണ്? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റയാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. അത് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. ഓക്കെ, ഞാൻ പറഞ്ഞു കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ അതിൽ വരുന്ന ലാംഗ്വേജ് അതാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് CSL. ഇപ്പോൾ CSLന് മെയിനായിട്ട് നാല് പ്രോപ്പർട്ടീസ് ഉള്ളത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോൺഗ്രാറ്റിനേഷൻ ആൻഡ് കോംപ്ലിമെൻ്റ്. ഇപ്പോൾ L1 L2 എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടിനെയും യൂണിയൻ ചെയ്ത് കിട്ടുന്ന ലാംഗ്വേജും എന്തായിരിക്കും? കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കും. സിമിലർലി ഇൻ്റർസെക്ഷൻ ആയാലും കോൺഗ്രാറ്റിനേഷൻ ആയാലും കോംപ്ലിമെൻ്റ് ആയാലും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് എന്ത്, AB gives ABBC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയണത് ഒന്നുമില്ലെങ്കിൽ ഇതിനേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നോക്കാം, ഇവിടെ 4 ലെങ്ത് ആണ്, ഇവിടെ 2 ലെങ്ത് ആണ്, ഇവിടെ 3 ലെങ്ത് ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ട്, ആ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു സ്ട്രിങ് ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഗ്വേജ് എഴുതാം. ഓക്കെ, സോ ഞാൻ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റാർട്ട് സിമ്പിൾ, ദാറ്റ് ഈസ് SGIVES AABC. ഓക്കെ, അപ്പോൾ SGIVES AABC എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് ABനെ റീപ്ലേസ് ചെയ്യാം അല്ലേ, BNA വെച്ചിട്ട്. സോ ABനെ ഞാൻ BA വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണു? ഞാൻ ഇതിൽ ACനെ ഞാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? AC gives BBCC. അപ്പോൾ എന്താണ്, ഈ ACയെ ഞാൻ BBCC വെച്ച് റീപ്ലേസ് ചെയ്തു. ദെൻ ഞാൻ ഈ BBനെ, ദാറ്റ് ഈസ് ഇവിടെ BB കാണുന്നുണ്ട്, അതിനെ ഈ BB വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എല്ലാം എന്ത് കിട്ടും? ടെർമിനൽസ് കിട്ടും. അപ്പോൾ ടെർമിനൽ കിട്ടുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ടെർമിനലാണ്, ഇനി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? വെച്ച് എൻഡ് ചെയ്തു. എന്താണ് കിട്ടുന്നത്? A 3, B 3, C 3. സോ A raised to 3, B raised to 3, C raised to 3. സോ അത് ഏത് ഫോർമാറ്റിലാണ്? ഈക്വൽ നമ്പർ ഓഫ് എസ് ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് ബീസ് ഫോളോഡ് ബൈ ഈക്വൽ നമ്പർ ഓഫ് സീസ്. A raised to N, B raised to N, C raised to N. സോ നമ്മുടെ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ് A raised to N, B raised to N, C raised to N, സച്ച് ദാറ്റ് N > or = 1. ഓക്കെ, ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഗ്വേജ് എങ്ങനെ എഴുതുക? ഒരു സ്ട്രിങ് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് ലാംഗ്വേജ് എഴുതുക. ഓക്കെ, അപ്പോൾ തന്നെയാണ് നമ്മൾ പറയുക ഡെറിവേഷൻ എന്ന് പറയുക. ഓക്കെ, ഡെറിവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ അല്ലേ. സോ നമ്മളിവിടെ ഡെറൈവ് ചെയ്തു, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഗ്വേജ് കിട്ടി. സോ ഈ CST കറസ്പോണ്ടിങ് ആയിട്ടുള്ള CSL ആണ് ഇത്, ലാംഗ്വേജ് ആണിത്. ഓക്കെ, സോ ഒരു ചോംസ്കി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അയാൾ ഗ്രാമറിനെ 4 ആക്കി തിരിച്ചിട്ടുണ്ട്, ടൈപ്പ് 0, ടൈപ്പ് 1, ടൈപ്പ് 3
ആൻഡ് ടൈപ്പ് ഫോർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ത്രീ പഠിച്ചതാണ് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ടൈപ്പ് ഫോറാണ് പഠിച്ചത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ആൻഡ് ടൈപ്പ് വണ്ണാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, കറസ്പോണ്ടിങ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്. അതിലാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. അപ്പോൾ ഈ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ നമുക്ക് എന്താണെന്നുള്ളത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് തിയറി മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഡിസൈൻ വേണ്ടെന്ന് സിലബസിൽ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ടൈപ്പ് സീറോ നമ്മൾ ട്യൂറിംഗ് മെഷീനാണ്, ട്യൂറിംഗ് മെഷീൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ട്യൂറിംഗ് മെഷീൻ്റെ ബാക്കി ഭാഗം നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൽ ബി എ പറയാം.